ബൈഡൻ അധികാരത്തിലെത്തുമ്പോഴും ഇന്ത്യക്ക് നേട്ടം തന്നെ. കുടിയേറ്റ നിയമം, ഗ്രീൻ കാർഡ്, ഇതെല്ലാം കാലങ്ങളായി ഇന്ത്യൻ വംശജർ കാത്തിരിക്കുന്നതാണ്. കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കുമെന്ന് ബൈഡൻ പക്ഷം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 5 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരുൾപ്പെടെ US പൗരത്വം ഉറപ്പാക്കുന്ന നടപടികളിലേക്ക് ബൈഡൻ ഭരണകൂടം കടക്കുമെന്നാണ് അറിയുന്നത്. ഇതാണ് ഇന്ത്യക്കാർക്ക് ആശ്വാസം നൽകുന്നതും ട്രംപിനേക്കാൾ ഗുണം ചെയ്യുമോ ബൈഡന്റെ വരവെന്നാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇന്ത്യയോടുള്ള നയതന്ത്രത്തിൽ ഒരു തരത്തിലുമുള്ള മാറ്റമുണ്ടാകില്ല. കമലാ ഹാരിസിന്റെ ഇന്ത്യൻ ബന്ധം തിരഞ്ഞെടുപ്പിൽ ബൈഡൻ സഖ്യത്തിന് മുതൽക്കൂട്ടായിരുന്നു. തിരഞ്ഞെടുപ്പിലുടനീളം സ്ഥാനാർത്ഥികളുടെ ഇന്ത്യൻ ബന്ധം വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ ബൈഡൻ അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയ്ക്കും സന്തോഷിക്കാനേറെയുണ്ട്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം ദൃഢമാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഏകദേശം 1.1 കോടി കുടിയേറ്റക്കാർ US പൗരത്വം കാത്തിരിപ്പുണ്ട്. അതിൽ 5 ലക്ഷത്തോളം പേർ ഇന്ത്യക്കാരാണ്. പ്രതിവർഷം കുറഞ്ഞത് 95,000 കുടിയേറ്റക്കാർക്കെങ്കിലും US പ്രവേശനം അനുവദിക്കാനും ആലോചനയുണ്ടെന്ന് വാർത്താ ഏജൻസി PTA റിപ്പോർട്ട് ചെയ്തു. US കുടിയേറിയ ഇന്ത്യക്കാരെ പിന്തുണയ്ക്കുമെന്ന് ബൈഡൻ ക്യാമ്പയിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ വേരുകളുള്ള വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് കൂടി എത്തുന്നതോടെ ഇനി കുടിയേറ്റക്കാരുടെ വിഷയങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായ നീക്കമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. കുടിയേറ്റക്കാർ എങ്ങനെയാണ് US ശക്തിപ്പെടുത്താൻ ശ്രമിച്ചതെന്നും ബൈഡൻ പ്രചാരണത്തിനിടെ വ്യക്തമാക്കിയിരുന്നു. കുടിയേറ്റക്കാർക്ക് US പൗരത്വം ഉറപ്പാക്കുന്ന നിയമ ഭേദഗതിക്കായിരിക്കും US കോൺഗ്രസ് ആദ്യ ശ്രമം നടത്തുകയെന്നതും ബൈഡൻ വ്യക്തമാക്കി. കുടുംബ വിസ നൽകുന്നതിന് ഉൾപ്പെടെ നിലവിലുള്ള തടസ്സങ്ങൾ മറികടക്കുന്നതിനും ശ്രമമുണ്ടാകും. കുടുംബത്തെ പരസ്പരം അകറ്റിയുള്ള നിയമമായിരിക്കില്ല നടപ്പാക്കുക. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആവശ്യപ്രകാരം പ്രതിവർഷം 1.25 ലക്ഷം പേർക്കെങ്കിലും കുടിയേറ്റത്തിന് ഔദ്യോഗിക അനുമതി നൽകുക നീക്കമായിരിക്കും പുതിയ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയെന്നും ബൈഡൻ ക്യാമ്പയിൻ നയരേഖ വ്യക്തമാക്കുന്നു. കുടിയേറ്റക്കാരെ കണ്ടെത്താൻ തൊഴിലിടങ്ങളിൽ പരിശോധന നടത്തുന്നതും ചില പ്രത്യേക മേഖലകളിലെ കുടിയേറ്റക്കാർക്കെതിരെ നടക്കുന്ന നിയമ നടപടികൾ തടയുന്നതും ഉൾപ്പെടെയുള്ള നീക്കവും ഉണ്ടാകും. US കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകളിലും ബൈഡന്റെ വരവോടെ മാറ്റമുണ്ടാകും. ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്നവരിൽ നിന്ന് ചില വിഭാഗക്കാരെ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കം മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം വിസകൾ വർദ്ധിപ്പിക്കാനാണ് ബൈഡന്റെ തീരുമാനം. ഒട്ടേറെ ഇന്ത്യക്കാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് കൂടിയായിരിക്കും ഇതോടെ വിരാമമാവുക. സിറിയ, ഇറാൻ തുടങ്ങിയയിടങ്ങളിൽ നിന്നുള്ളവർക്ക് ട്രംപിന്റെ കാലത്ത് ഏർപ്പെടുത്തിയ യാത്രാ വിലക്കുകൾക്കും ബൈഡന്റെ വരവോടെ അവസാനം കുറിക്കും. പ്രസിഡന്റ് സ്ഥാനത്തെത്തി ആദ്യം നടപ്പാക്കുക നയങ്ങളിലൊന്നായിരിക്കും ഇതെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.